സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്ന നിരക്കിൽ തുടരുന്നു രോഗം സ്ഥിരീകരിച്ചത് പേർക്കാണ് സംസ്ഥാനം അതിരൂക്ഷമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് കോവിഡ് രോഗികളുടെ എണ്ണം കണക്കുകളിൽ നിന്ന് കണക്കുകളിലേക്ക് ഉയരുകയാണ് ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ി എൺപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് സമ്പർക്ക രോഗബാധിതരിൽ തൊണ്ണൂറ്റി എട്ട് പേരുടെയും ഉറവിടമറിഞ്ഞിട്ടില്ല ഇന്ന് എഴുന്നൂറ്റി അറുപത്തി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ് പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഓഗസ്റ്റ് ഏഴിന് മരണമടഞ്ഞ തിരുവനന്തപുരം മുക്കോല സ്വദേശിനി ലിസി സാജൻ ഓഗസ്റ്റ് എട്ടിന് മരണമടഞ്ഞ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി രാധാകൃഷ്ണൻ ഓഗസ്റ്റ് പത്തിന് മരണമടഞ്ഞ മലപ്പുറം സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരുടെ പരിശോധനാഫലം കോവിഡ് നയന്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കോവിഡ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കിലേക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന നിരക്കിൽ കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് പേർക്കാണ് തിരുവനന്തപുരത്ത് ഇന്ന് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചത് മലപ്പുറം ഇരുന്നൂറ്റിരണ്ട് പാലക്കാട് ഇരുന്നൂറ്റി രണ്ട് എറണാകുളം നൂറ്റിപ്പതിനഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റിയെട്ട് കാസർഗോഡ് എഴുപത്തൊൻപത് പത്തനംതിട്ട എഴുപത്തിയഞ്ച് തൃശൂർ എഴുപത്തിയഞ്ച് കൊല്ലം എഴുപത്തിനാല് ആലപ്പുഴ എഴുപത്തിരണ്ട് കോട്ടയം അൻപത്തിമൂന്ന് ഇടുക്കി മുപ്പത്തൊന്ന് കണ്ണൂർ ഇരുപത്തിയേഴ് വയനാട് ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം മുപ്പത്തിയൊന്നായിരത്തി സാമ്പിളുകൾ പരിശോധിച്ചു പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് പേർ നിരീക്ഷണത്തിലുള്ളത്രികളിലാണ് ഇന്ന് മാത്രം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റുട്ടീൻ സാമ്പിൾ എയർപോർട്ട് സർവൈലൻസ് പൂൾഡ് സെൻട്രനൽ സിബിനെറ്റ് ട്രൂനെറ്റ് സി എൽ ഐ എ ആന്റിജൻ എസ് എ എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ പത്ത് ലക്ഷത്തി എൺപത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത് സാമ്പിളുകളുടെ വരാനുണ്ട് സെൻട്രൽ സർവേലൻസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ അതിഥി തൊഴിലാളികൾ സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു ലക്ഷത്തി ശേഖരിച്ചതിൽ പേരുടെ ഫലം വരാനു സംസ്ഥാനത്തെ നിലവിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം